ഫർണിച്ചർ മാർട്ട് കോഴിക്കോട് പുനലൂർ. കേരളക്കരയിലെ 13 കരിയഴകുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗജരാജാസ് കരവാളൂർ ആനപ്രേമി സംഘത്തിന്റെ 2021 കലണ്ടർ പ്രകാശനം ചെയ്തു. വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവാണ് ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചത്. കലണ്ടർ വിറ്റുകിട്ടുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയും ഈ സംഘടന ഉപയോഗിക്കുന്നു. പുതുമയും വ്യത്യസ്തതയും കൊണ്ട് ഏവരുടെയും ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സംഘടനയാണ് കരവാളൂർ ഗജരാജാസ് സാമൂഹിക സാംസ്കാരിക ആനപ്രേമി സംഘം. കഴിഞ്ഞ ഓണക്കാലമായാലും അതുപോലെ കോവിഡ് കാലഘട്ടത്തിലും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് കേരളക്കരയിൽ ശ്രദ്ധേയമായ ടീം ഗജരാജാസ് ഒരു പുതിയ ചുവടുവയ്പ്പുമായി മുന്നോട്ട്. ആനകളെ ഇഷ്ടപ്പെടുന്ന, ആനകളെ സ്നേഹിക്കുന്ന ആനപ്രേമികൾക്കായി കരിയഴകിൻ്റെ ദൃശ്യചാരുതയിൽ GJS മീഡിയ ബാനറിൽ 2021 വർഷത്തേക്ക് വേണ്ടി ഒരു കലണ്ടർ പുറത്തിറക്കിയിരിക്കുകയാണ്. കലണ്ടറിൻ്റെ പൂജ കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രം, പടിഞ്ഞാറ്റിൻകര, പാണയം, അഷ്ടമംഗലം എന്നീ ക്ഷേത്രങ്ങളിൽ നടക്കുകയുണ്ടായി. സംഘടനയിലെ അംഗങ്ങളുടെ അമ്മമാരുടെ നേതൃത്വത്തിൽ ആദ്യ പ്രകാശനവും നടന്നു. കൂടാതെ കലണ്ടറിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. ഗജരാജ സാമൂഹ്യ സാംസ്കാരിക ആനപ്രേമി സംഘം കരവാളൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക ആനപ്രേമി സംഘമാണ്. ഈ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2021 നമ്മുടെ സംഘത്തിൻ്റെ വകയായി അവർ പുറത്തിറക്കുകയാണ്. ഇതിനകത്ത് വളരെ മനോഹരമായ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെയും പ്രമുഖമായിട്ടുള്ള ആനകളുടെ ചിത്രം ഇതിൽ ഈ കലണ്ടറിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ ആകർഷകമായ നിലയിൽ ഈ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതും ഡിസൈൻ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പുതുവർഷ കലണ്ടർ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഈ ആന സാംസ്കാരിക പ്രേമി സംഘത്തിൻ്റെ ഭാരവാഹി രാജശേഖരന് കൈമാറിക്കൊണ്ട് ഇതിൻ്റെ റിലീസിംഗ് കർമ്മം നിർവഹിക്കുന്നു. ഭരണിക്കാവിൽ ഉമാദേവി, തലച്ചിറ റോസ്ലി, കീഴോട്ട് വിശ്വനാഥൻ തുടങ്ങിയ വിവിധ ആനകളുടെയും അടുത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സാരഥിമാർക്കൊപ്പം പ്രകാശനം സംഘടിപ്പിക്കുകയുണ്ടായി. സംഘടനാ പ്രവർത്തകരുടെ മനസ്സിൽ ആനപ്രേമം വളർത്തിയ ഭരണിക്കാവിൽ ഉമാദേവിയെയും കരവാളൂരിൻ്റെ ഗജസുന്ദരി തലച്ചിറ റോസ്ലിയും ഉൾപ്പെടെ കേരളത്തിലെ 13 കരിയഴകുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കലണ്ടറിന് ഇപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ഇതിനോടകം ആവശ്യക്കാർ ഏറെയാണ് എന്നത് ശ്രദ്ധേയമാണ്. ഈ കലണ്ടർ വിറ്റുകിട്ടുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം ആനകളിൽ നിന്നും അപാകത പറ്റി വീടുകളിൽ ഇന്ന് ചികിത്സയിൽ കഴിയുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായമായി എത്തിക്കാനാണ് സംഘടനയുടെ തീരുമാനം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ഇതിനോടകം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സംഘടനാ പ്രസിഡന്റും ചീഫ് കോർഡിനേറ്ററുമായ അരുൺ മോഹൻ മഞ്ജു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ഗുണമേന്മയിലൂന്നിയ വിശ്വാസവുമായി പുനലൂരിലേക്ക് രേവതി ഫർണിച്ചർ മാർട്ട്, തൊളിക്കോട് പുനലൂർ. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഉടൻ ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് നൽകുന്നു. ഫിനാൻസ് സൗകര്യം ലഭ്യമാണ്. ഫർണിച്ചർ വ്യാപാര രംഗത്ത് ജനങ്ങളുടെ വിശ്വാസം നേടി 18 പാരമ്പര്യവുമായി രേവതി ഫർണിച്ചർ മുന്നേറുന്നു. ഞങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഓരോ ഫർണിച്ചറിനും 100% ഉറപ്പും വിശ്വാസവും നൽകുന്നു. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ പാരമ്പര്യത്തിന്റെ പ്രൗഢിയും വിശ്വസ്തതയും ആധുനികതയുടെ പുതുമയും ഒത്തുചേർന്ന ഫർണിച്ചറുകൾ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം രേവതി ഫർണിച്ചറിന്റെ മുന്നിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. രേവതി ഫർണിച്ചർ മാർട്ട്, തൊളിക്കോട് പുനലൂർ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട് അഞ്ചൽ.